ഉണ്ടാക്കി പുറത്തു പോയവരാണ്. ഇവിടെ സംഘടന പുലർത്തിയതിനെ സംബന്ധിച്ച് ഞാൻ സന്തോഷിച്ചു എന്ന് പെരുമ്പറയടിക്കുന്നത്. ഈ സംഘടന പുലരുമായിരുന്നോ? 35 ആളുകളെ മാറ്റി നിർത്തിയാൽ ഈ സംഘടന പുലരുമോ? മുസൈം മടവൂരി പുലർത്തിയതായി സംഘടനയെ. 35 ആള് അവർ ചെയ്ത അച്ചടക്ക രാഹിത്യത്തിന് അവർക്ക് കത്തുകൊടുത്ത് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ഷോക്കോസ് നോട്ടീസ് കൊടുത്ത മറുപടി തൃപ്തികരമല്ലാത്ത കൊണ്ട് അവർ പുറത്താക്കിയത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെയ്ത തെറ്റിനെ പറ്റി അവർക്ക് ഖേദം തോന്നുകയും ആയത് കേന്ദ്ര ഭരണസമിതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ അവർക്ക് തിരിച്ചു വരാം. ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുത്താൽ മതി ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ച തെറ്റാണ്, അതുകൊണ്ട് സംഘടനയുടെ ഐക്യത്തിന് വേണ്ടി ഞങ്ങൾക്കത് ക്ഷമിച്ചു തരണം എന്ന് പറഞ്ഞ സ്വാഭാവികമായും അത് ആ പ്രശ്നം പരിഹരിച്ചിരുന്നു. വേണ്ട, 6 മാസം കഴിഞ്ഞാൽ പുതിയ തെരഞ്ഞെടുപ്പ് വരികയാണ്. 80% തൻ്റെ കൂടെയാണെന്നല്ലേ മടവൂരി പറഞ്ഞിരുന്നത്? എങ്കിൽ അദ്ദേഹത്തിന് 6 മാസം കഴിഞ്ഞിട്ട് സംഘടനാ സാരഥ്യം ഏറ്റെടുത്തിട്ട് ഇതങ്ങോട്ട് റദ്ദ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? എന്നാലും സംഘടനയിൽ ഐക്യമുണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ ഉണ്ടാക്കി വച്ച സംഘടന അതിൻ്റെ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയായിരുന്നു. മൂപ്പര് 35 പിത്തരക്കാരെ പുറത്താക്കിയപ്പോൾ സംഘടന പുലർന്നിട്ടില്ല. ഉസൈ മടവൂരാണ് പുലർത്തിയത്, ഒരു കഷ്ടം കൊണ്ട് നേതാവായി പോകാൻ വേണ്ടി. അദ്ദേഹം അന്ന് സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. സെക്രട്ടറി പോരാ, ജനറൽ സെക്രട്ടറി തന്നെ ആകണം. അതിനാണ് മൂപ്പർ ആഗ്രഹിച്ചത്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അധികാരമോഹം അധികാരമോഹം. ശരിയാണ്, മൂപ്പർക്ക് അധികാരമോഹം ഉണ്ടായിരുന്നു, മൂപ്പരെ കൂടെ ഉള്ളവർക്ക് അധികാരമോഹം ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രചരിപ്പിച്ചു, KP വസീയത്ത് ഉണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി CP ആകണം എന്ന്. ആ വസീയത്തും പറഞ്ഞിട്ട് VC കുട്ടികൾ ഇതിലെങ്ങനെ നടന്നു. എന്നിട്ട് അവരാദ്യത്തെ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ CP എടുത്തോ? എടുത്തില്ല. അടുത്ത കമ്മിറ്റി ഉണ്ടായപ്പോ എടുത്തോ? എടുത്തില്ല. പിന്നെ ആരോടാണോ ഈ കള്ള വസീയത്തും പറഞ്ഞ് നടക്കുന്നത്? ആ കള്ള വസീയത്ത് പറഞ്ഞ ആളെ സ്ഥിതി ഇപ്പൊ എന്താ? വസീയത്ത് പുറത്തു വിട്ടാളുണ്ടല്ലോ. KPയുടെ അടുത്ത AP യോടോ അലി അദർസാഖ്മലിനോടോ ഒന്നും പറഞ്ഞിട്ടില്ല. മഞ്ചേരി തരു ഡോക്ടറോടാ പറഞ്ഞേതാ. ആ ഡോക്ടർ ഇപ്പൊ എവിടെ ഉണ്ട്? അയാളോട് ചോദിക്കാറുണ്ടല്ലോ എന്തേ CP-നാക്കായിരുന്നത്, എന്തെല്ലാം കള്ളപ്രചരണങ്ങളാ ഇവര് നടത്തിയത്. അപ്പൊ സുഹൃത്തുക്കളെ, കളവും കുതന്ത്രവും വഞ്ചനയും മാത്രം കൈമുതലാക്കിയൊരു വിഭാഗമാണ് ഇവർ. ഇവർ ഇസ്ലാം നീതിക്ക് നന്മക്ക് എന്ന് പറഞ്ഞല്ലോ, അതിന് ഒന്ന് ഒരു വെട്ടിട്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതണം, മടവൂരിസം ചതിക്ക് വഞ്ചനക്ക്. അതാണ് ഇപ്പൊ സമ്മേളനത്തിന് യോജിച്ച പ്രമേയം. നിങ്ങൾ ചെയ്ത വഞ്ചനങ്ങളുടെ ലിസ്റ്റ് ചെയ്താണ്ടല്ലോ, എത്ര എത്ര പറയാണ്ടെന്നറിയോ? ഇൻഷാല്ലാ വേണ്ടി വന്നാൽ നമുക്ക് പിന്നെയും പറയാം, ഞാനിപ്പോ ഇതിലേക്ക് കടക്കല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സംഘടനയിൽ അനിവാര്യമായൊരു പിളർപ്പായിരുന്നു എന്ന് ഇന്ന് സാധാരണക്കാർ വരെ പറയുന്നു. ഇത്രയും ഫിത്തനക്കാരാണല്ലോ, ഇവരെ കൂടെയാണല്ലോ നമ്മൾ ഇവിടെ പുറത്ത് ജീവിച്ചത് എന്ന്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് വലിയ പെരുമ്പറയടിക്കാനൊന്നുമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ജിന്ന് ശൈത്താൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മടവൂരികൾ നടത്തുന്ന കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങൾ വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നാടിതുവരെ പുലർത്തിപ്പോന്ന ആശയ ആദർശങ്ങളിൽ നിന്നുള്ള തികഞ്ഞ വ്യതിയാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ യഥാർത്ഥ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് മുജാഹിദുകൾക്കല്ലെന്നും വാസ്തവത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് മടവൂരികൾക്കാണെന്നും ഞങ്ങളിവിടെ തെളിയിക്കാൻ പോവാണ്. എന്തിനാണ് ഈ ജിന്ന് ശൈത്താൻ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നിങ്ങളുടെ നാട്ടുകാരനായ അബ്ദുറഊഫ് മദനി പുളിക്കൽ അദ്ദേഹം പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് പഠിപ്പിച്ചത്? ഞാനൊരു മനുഷ്യനെ, മുസൽമാനായ മനുഷ്യൻ, ഈ ജിന്നുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഇത്രയധികം സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യം പറഞ്ഞത് ആലോചിക്കാം, നിങ്ങൾക്ക് പറയാം. എന്തിനാണ് റബ്ബ് ഇങ്ങനെ സൃഷ്ടിയെ പറ്റി പറഞ്ഞത്? മലക്കുകളെ പറ്റി എന്തിനാ പറഞ്ഞു തന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മലക്കുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അറിയിച്ചു തന്നത് 2 ലക്ഷ്യങ്ങൾക്കാണ്. പ്രധാനമായി ഒന്ന്, മനുഷ്യ നീ തനിച്ചല്ല, നിന്നെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാനുള്ള ഒരു മലക്ക്, നീ കാണാത്തൊരു സൃഷ്ടി സദാ നിന്റെ കൂടെയുണ്ട്, സൂക്ഷിച്ചോളണം ശ്രദ്ധിച്ചോളണം എന്നറിയിക്കാനാണ്. മറ്റൊന്ന്, അള്ളാഹു റബ്ബ് ഉന്നതനാണ്. ആ ഉന്നതനായ റബ്ബ് മനുഷ്യരുമായി നേരിട്ട് ബന്ധപ്പെടാറില്ല ഇങ്ങോട്ട്, പകരം മലക്കെന്നൊരു മലക്ക് മുഖേനയാണ് ബന്ധപ്പെടാറ്. ഇനി പറയാനുള്ള കാര്യങ്ങൾ പ്രവാചകത്വവും കിതാബും ഒക്കെയാണ്. അതെങ്ങനെ മനുഷ്യന് കിട്ടിയെന്ന് ആളുകൾ അത്ഭുതപ്പെടുമ്പോൾ മലക്ക് മുഖേന കിട്ടിയെന്ന അടുത്ത വിശ്വാസ കാര്യങ്ങൾ ഉറക്കാനും വേണ്ടിയാണ് അള്ളാഹു മലക്കുകളെ പറ്റി പറഞ്ഞു തന്നത്. ശരി, മനസ്സിലായി മലക്കുകളെ പറ്റി. ഈ ജിന്നുകളെ പറ്റി നമുക്ക് അറിയിച്ചു തന്നത് എന്തിനാണ്? ഒന്ന്, നേരത്തെ പറഞ്ഞു മലക്കുകൾ നന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സദാ നമ്മോടൊപ്പം. അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ സദാ നേരവും തിന്മകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സൃഷ്ടി, മനുഷ്യൻ കാണാത്തൊരു സൃഷ്ടി അവന്റെ കൂടെയുണ്ട് എന്നറിയിക്കാനാണ് ഇത് പറഞ്ഞത്. ആ ഹദീസ് മാ മിൻകും മിൻ അഹദിൻ
ഇല്ലാത്തത് മലായിക്ക. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഓരോ മനുഷ്യന്റെ കൂടെയും മലക്കുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനും ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനും സദാ ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓരോ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴും ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും പടച്ചവൻ കൂടെ അയക്കുന്നു. ഈ മലക്ക് നമ്മൾ കാണാതെ നമ്മോടൊപ്പം നിന്ന് നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുമ്പോഴേ ഈ ജിന്ന് നമ്മോടൊപ്പം നിന്ന് തെറ്റുകളിലേക്ക് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറയാനാണ് അള്ളാഹു ജിന്നുകളുടെ വിശ്വാസം പറഞ്ഞത്. തെറ്റുകളിലേക്കുള്ള ഒരു പ്രേരണ സദാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ആ ബാഹ്യശക്തി ജിന്നാണ് എന്ന് മനസ്സിലാക്കാൻ. അത് സത്യമാണെന്ന അനുഭവമുണ്ടല്ലോ. നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നന്മകൾ ചെയ്യാൻ ശക്തിയും ആവേശവും പ്രചോദനവും നൽകുന്ന മനസ്സ് തന്നെ പലപ്പോഴും ഒരു പ്രേരണയുണ്ടാവാറുണ്ട്. തെറ്റുകൾ ചെയ്യാനും ചെയ്തു പോയ തെറ്റുകളെ പറ്റിയിട്ട് ബേജാറില്ലാതെ മനസ്സമാധാനം ഉണ്ടാക്കാനും ഒരാൾ മനസ്സിലിരുന്ന് പറയാറുണ്ട്. പലപ്പോഴും അനുഭവമാണ്. അതിന് ഖുർആൻ നൽകുന്ന വിശദീകരണം, ഹദീസ് നൽകുന്ന വിശദീകരണം അത് ആ ജിന്നാണ് എന്നാവുന്നു. ഇത് പറയാനാണൊന്ന്. അപ്പോ ജിന്നുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല എന്തിനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാ ഈ വിഷയമൊക്കെ പറയണത്, അത് പറയേണ്ട ആവശ്യം എന്താണ്? അബ്ദുറൌഫ് മദനി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ക്ലാസ്സാണ്, ഓഡിയോ സി ഡി ആണ്. വീഡിയോ അന്ന് പ്രചാരത്തിൽ ഇല്ലാത്ത കാലാണ്. ഖത്തറിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹം മലക്കുകളിലുള്ള വിശ്വാസം പറഞ്ഞപ്പോൾ അടുത്ത ക്ലാസ്സിൽ മലക്കുകളെ പോലെ വേറൊരു സിട്ടിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നത് നമ്മളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സിട്ടി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ്. അതുപോലെ മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സിട്ടി സദാ നമ്മുടെ കൂടെയുണ്ട്. ഓരോ മനുഷ്യന്റെ കൂടെയും മലക്കിൽപ്പെട്ട ഒരു കരീനും ജിന്നിൽപ്പെട്ട ഒരു കരീനുമുണ്ട്. കരീൻ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ, കൂട്ടാളി. അപ്പൊ ഒരു കൂട്ടാളി പിശാചി നിങ്ങളെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ എപ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും, മലക്ക് നിങ്ങളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് എക്കാലത്തും മനുഷ്യരെ ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണിത് എന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞത് ഇവിടെ ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം മുമ്പേ ഈ നിലക്ക് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുള്ളൂ. ജനങ്ങൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു ഏരിയയാണ് പിശാചിന്റെ ദുർബോധനങ്ങളിൽ പെട്ടിട്ട് വഴിതെറ്റുക എന്നുള്ളത്. ഇന്ന ശൈത്താനലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കണക്കാക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ശത്രുവിനെ കുറിച്ച് നമുക്ക് വേണ്ടത്ര വിശദീകരണം ലഭിച്ചാൽ മാത്രമേ ശത്രുവിനെ കുറിച്ച് നമുക്ക് ജാഗ്രത പാലിക്കാൻ സാധിക്കുള്ളൂ. ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം വിപുലമാണ്, ആ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിശ്വാസികൾ എക്കാലത്തും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ ഹദീസും ജിന്നുകളെ കുറിച്ചും പ്രത്യേകിച്ച് ജിന്നുകളിൽ പെട്ട ശൈത്താനെ കുറിച്ചും ആവർത്തിച്ച് മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യനെ നരകത്തിലെത്തിക്കുക, മനുഷ്യന്റെ ലക്ഷ്യത്തിൽ തെറ്റിക്കുക എന്നത് പ്രധാന അജണ്ടയായി സ്വീകരിച്ച ഒരു പിശാജ് അവനിവിടെ ആവതും നിങ്ങളെ നരകത്തിലെത്തിക്കാൻ പരിശ്രമിക്കും എന്ന ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അതിലൂടെ ഉദ്ദേശിച്ചതെന്ന് അബ്ദുറൌഫ് മദനി പറയാണ്. അദ്ദേഹം ഏതായാലും ഇപ്പോൾ കേന്ദമിന്റെ കൂടെയല്ല എന്നെല്ലാവർക്കും അറിയാം. മറിച്ച് പല കളികളും കളിച്ചു ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. അവർ പറഞ്ഞു ഞങ്ങൾ നിഷ്പക്ഷമാണ്. നിഷ്പക്ഷം കളിച്ച് 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 ഇപ്പോൾ വർത്തമാനം പത്രം കൂടി ഏറ്റെടുക്കാവുന്ന അത്ര മടവൂരിസം തലയിൽ കയറിയ ഗ്രൂപ്പാണ്. ഇവിടെ പൊളിഞ്ഞു പാളീസായി എന്ന് പറഞ്ഞാൽ എന്നാലും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നിടത്താണ് അവരുള്ളത്. ഈ കുതന്ത്രത്തിനും അതുപോലെ തന്നെ വഞ്ചനക്കും ഒക്കെ സാക്ഷിയായ ഒരാളാണ് നമ്മുടെ അബ്ദുറൌഫ് മദനി. അദ്ദേഹം ഇപ്പോൾ അപ്പുറത്താണ്. നിഷ്പക്ഷമെന്ന് പറഞ്ഞു പറഞ്ഞ് ഖത്തറിന്റെ ഇസ്ലാഹി സെന്ററിന് മടവൂരിസത്തിന് തീരെഴുതി കൊടുത്തതിൽ അദ്ദേഹത്തിനും ചെറിയ പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, അദ്ദേഹം ഇപ്പോൾ ഒരു 7 മണിക്കൂർ സി ഡി ഇറക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലിപ്പുകൾ ഞങ്ങളതിൽ നിന്ന് വേണ്ടതുപോലെ നിങ്ങൾക്ക് തരും. അബ്ദുറൌഫ് മദനിയും സലാം സുല്ലമിയും തമ്മിലുള്ള ഡിബേറ്റ് ആയിരിക്കും അടുത്ത് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. ഇൻഷാല്ലാ ഞങ്ങൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങളെ പിന്നാലെ കൂടിയാണ്ടല്ലോ, നിങ്ങൾക്ക് നിക്കക്കള്ളി ഉണ്ടാവില്ല. നിങ്ങൾ 4 വായാടികളെ കൊണ്ട് ഒരു 5-10 ക്ലിപ്പുണ്ടാക്കിയിട്ട് കേരളം മുഴുവൻ അതിങ്ങനെ ഛർദിച്ച് നടക്കല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾ ഗൗരവമേറിയ ഉത്തരവാദിത്തങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും അതിനെ അവഗണിക്കുന്നത്. പക്ഷേ ആ അവഗണനയെ ഒരു ദൗർബല്യമായി കാണുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തിരിച്ചടിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് മടവൂരി മല്ലമാരെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, ഇത്രേ മുജാഹിദ് ആദർശം ഇപ്പോൾ കിട്ടിയതാ. ആദർശ വ്യതിയാനം എന്താ എഴുതിയിരിക്കുന്നത്? ജിന്ന് സിഗർ വിഷയങ്ങളിൽ മതപ്രമാണങ്ങൾക്ക് വിരുദ്ധവും
ഈമാനിനെ കളങ്കപ്പെടുന്നതുമായ അപകടകരമായ അന്ധവിശ്വാസങ്ങൾ എ പി മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നു. താഴെ കൊടുത്ത പട്ടിക ശ്രദ്ധിച്ച് നിങ്ങൾ യഥാർത്ഥ മുജാഹിദുകളാണോ എന്ന് വിലയിരുത്തുക. അപ്പൊ യഥാർത്ഥ മുജാഹിദ് മടവൂരിയാണ്. നമ്മളോ, നമ്മളൊക്കെ ഇമിറ്റേഷൻ മുജാഹിദാണ്. ഏയ്, സ്വർണ്ണമല്ല, സ്വർണം പൂശിയതാണ് നമ്മളൊക്കെ. അത് ഞങ്ങൾ തെളിയിച്ചു വരും നിങ്ങൾക്ക് ആരാ ഇമിറ്റേഷൻ മുജാഹിദ്. മുജാഹിദിന്റെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് അവകാശമല്ല. ഹുസൈൻ മടവൂരി പണ്ടേ പറയാറുണ്ട്, നമ്മളെ മുജാഹിദ് എന്നുള്ള പേര് മാറ്റണം. അഫ്ഗാൻ മുജാഹിദ് അന്ന് തെറ്റിദ്ധരിക്കുന്ന എത്ര സമയം പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ പേര് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓടി നടക്കല്ലേ, നിങ്ങളെ ഗതികേടാണത്. ഹുസൈൻ മടവൂര് മുജാഹിദ് എന്ന പേര് മാറ്റണം, അഫ്ഗാൻ മുജാഹിദാണെന്ന് തെറ്റിദ്ധരിക്കും, എനിക്ക് അറേബ്യ പിരിവിന് പോകാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ മുജാഹിദ് എന്നുള്ള പേര് നമ്മക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് കോടതികൾ കയറിയിറങ്ങി വില കുറഞ്ഞ ഏഴാങ്കട തന്ത്രങ്ങളെ പയറ്റുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. സലഫി മൻഹജ് എന്നൊരു സാധനയല്ലാതെ അഞ്ചാമതുമാണ്, ഗൾഫ് ഇറക്കുമതിയാണ് എന്ന് പറയുന്നവർ അവർ തന്നെ ഞങ്ങൾ സലഫികളാണ് എന്ന് പറയും.